നമസ്കാരം. വെളിയിടുന്നാട് തന്ത്രവിദ്യാപീഠം സ്ഥാപകനും സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീ പി മാധവ്ജിയുടെ അനുസ്മരണവും മാധവ്ജിയുടെ ശിഷ്യനും തന്ത്രവിദ്യാപീഠത്തിൻ്റെ കുലപതിയുമായ ശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ തിരുമേനിയുടെ അനുസ്മരണവും ഇന്ന് നടക്കുകയുണ്ടായി. ഇതേ തുടർന്ന് മാധവീയ പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ സി ചന്ദ്രശേഖരനും ഈ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ SSLC-ക്കും പ്ലസ് ടുവിനും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. അതിൻ്റെ വാർത്തയിലേക്ക്. ക്ഷേത്രങ്ങളുടെ സ്വത്ത് ഭക്തദാനം സന്നിധാനാത് ഭയേൽ ക്ഷേത്രസ്യ വർദ്ധനം. ഭക്തജനങ്ങളാണ് ക്ഷേത്രങ്ങളുടെ സ്വത്ത്. ക്ഷേത്രങ്ങളിലേക്ക് ആളുകൾ വരാൻ മടിച്ചിരുന്ന ഒരു കുറി തൊട്ട് നടക്കാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിരവധി യുവാക്കളായിട്ടുള്ള ആളുകളെ ആധ്യാത്മികമായ ബന്ധാവിൽ ജീവിക്കുവാൻ പ്രേരണ മാത്രമല്ല അതിനെല്ലാ രീതിയിലുള്ള സഹായവും സഹകരണവും നൽകി. ക്ഷേത്രോന്മുഖമായിട്ട് ഭക്തജനങ്ങളെ ധാരാളം ഭക്തന്മാരെ ക്ഷേത്രത്തിൽ എത്തിച്ചു. ഇന്ന് ധാരാളം ക്ഷേത്രത്തിൽ ഭക്തന്മാർ വരുന്നുണ്ട്. പക്ഷേ വരുന്ന ആളുകളെ യഥാർത്ഥ ഭക്തന്മാരാക്കേണ്ട ഒരു ചുമതല കൂടി ഇന്നത്തെ തലമുറയ്ക്കുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ആളുകൾക്ക് ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ശാസ്ത്രീയമായി ക്ഷേത്ര സങ്കല്പത്തെ ക്ഷേത്രാചാരത്തെ ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് വളരെ ലളിതമായിട്ട് പ്രഭാഷണങ്ങളിലൂടെയും ക്ലാസ്സുകളിലൂടെയും ഗ്രന്ഥരചനകളിലൂടെ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടൊക്കെ തന്നെ സമാജത്തെ പ്രവർത്തനോന്മുഖമാക്കി. ശാസ്ത്രീയ സംഘത്തിന്റെ പ്രാന്ത കാര്യവാഹ് മനനീയ ഈശ്വർജി, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എം മോഹൻ ജി, പ്രശസ്തനായ താന്ത്രികാചാര്യൻ ഡോക്ടർ കരുമാത്ര വിജയൻ തന്ത്രികൾ, അങ്ങനെ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള ഗുരുജനങ്ങൾക്കും വിദ്യാപീഠത്തിന്റെ പ്രവർത്തകർക്കും അഭ്യുദയകാംക്ഷികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും ആചാര്യനുമായ മാധവ്ജിയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ഇവിടുത്തെ ദീർഘകാല പ്രസിഡന്റുമായ അഴകത്ത് ശാസ്ത്രശർമ്മ നമ്പൂതിരിപ്പാടിൻ്റെയും അനുസ്മരണം ഒരേ വേദിയിൽ നടക്കുകയാണ്. അവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് ഇവിടെ നടക്കാനുള്ളത്. ഈ പുണ്യഭൂമിയിൽ കാലുകുത്താൻ സാധിക്കുക എന്നുള്ള ആദ്യത്തെ ഒരാഗ്രഹം, അതായത് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചത് ഇങ്ങനെ ക്ഷണിക്കപ്പെട്ട് വരാനിടയാക്കിയത് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് ഗുരുവായൂരപ്പൻ്റെ മുൻ മേൽശാന്തി ശ്രീ തിയന്നൂർ പ്രമോദ് അദ്ദേഹം തന്നെ ക്ഷണിച്ചിട്ട് വരാനിടയായത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം എന്നെ ക്ഷണിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു നിമിത്തം ഉണ്ടായി. പലപ്പോഴും പല സ്ഥലങ്ങളിലും ഭഗവാൻ ഈ പറഞ്ഞയക്കുന്നത് ഓരോ ചെറിയ നിമിത്തങ്ങൾ കാണിച്ചിട്ടായിരിക്കും. ഞാനിപ്പോൾ വന്നപ്പോൾ അത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഗോപി സാറോട് പറഞ്ഞു. കോഴിക്കോട് പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തക പ്രസാധന കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് രണ്ടാഴ്ച മുമ്പ് മാധവ്ജിയെക്കുറിച്ച് രണ്ട് പുസ്തകങ്ങൾ കോംപ്ലിമെൻ്ററി കോപ്പിയായിട്ട് അയച്ചു കിട്ടി. എനിക്കത് അയച്ചു തരേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ വിളിച്ചു ചോദിച്ചു എന്തിനാ അയച്ചു. അല്ല, നിങ്ങളൊന്ന് വായിച്ചോളൂ, വായിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അയച്ചതാന്ന്. ഇതിൻ്റെ പിറ്റേ ദിവസമാണ് തിരുമേനി എന്നെ ഈ ചടങ്ങിന് വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത്. അപ്പോൾ അവിടെ അജ്ഞാതമായിട്ടുള്ള ഏതോ ഒരു ശക്തി നമ്മളിങ്ങനെ നമ്മൾ സ്ഥിരം ഉപയോഗിച്ച് പഴകി ദ്രവിപ്പിച്ച് കളഞ്ഞൊരു വാക്കാണ് നിയോഗം. എന്നാലും ആ വാക്ക് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രണ്ട്, ഒരു സ്ഥലത്ത് വന്നിറങ്ങുമ്പോൾ അവിടെ മഴ പെയ്യും, ആദ്യമായിട്ട് വരിക, അത് വളരെ ഐശ്വര്യം. ഇത് രണ്ടും മനസ്സിന് വളരെയധികം കുളിർമയുണ്ടായി. നമസ്കാരം. ഉദ്ഘാടകൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്ന ചില പരാമർശങ്ങൾ നടത്തി. അതിൽ ഒരു തരത്തിൽ അനുസ്മരണമുണ്ട്. നമ്മളെ സംബന്ധിച്ച് പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടി. അതിലും നമുക്ക് അദ്ദേഹത്തോടുള്ള ആ ഒരു നന്ദി രേഖപ്പെടുത്തട്ടെ. നമ്മുടെ ഈ കേരളത്തിൽ നിരീശ്വരവാദത്തിൻ്റെയും ക്ഷേത്രവിരുദ്ധ ആശയങ്ങളുടെയും നമ്മുടെ സംസ്കാരം, പാരമ്പര്യം, പൈതൃകം ആ തരത്തിലുള്ള ചിന്തകളെയും ചോദ്യം ചെയ്യുന്ന അതിനെയൊക്കെ എതിരായിട്ടുള്ള പ്രചരണങ്ങളുടെ ഒരു അന്ധകാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ അന്ധകാരത്തിനിടയിലാണ് ഒരു പ്രകാശം, നമ്മുടെ സ്വർഗീയ മാധവ്ജിയുടെ ജനനം. ഒരു പ്രകാശം 1926 മെയ് മാസം 31-ാം തീയതി കോഴിക്കോട്
പന്നിയങ്കരയുടെ പ്രശസ്തമായ ഒരു തറവാട്ടിൽ, ആ തറവാട്ടിലെ സാവിത്രി എന്ന് വിളിക്കുന്ന അമ്മുക്കുട്ടി അമ്മ, അതേപോലെ സാമൂതിരി കോവിലകത്തെ അഡ്വക്കേറ്റ് ആനവിക്രമൻ പി കെ എസ് രാജ എന്നറിയപ്പെടുന്നു. അവർക്ക് 8 മക്കളുണ്ടായിരുന്നു. അതിൽ മൂത്ത പുത്രനാണ് മാധവൻ. ഈ പാലക്കൽ കുടുംബം പ്രശസ്തമാണ്. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ഒരു പൂർവികനായ ഒരാളുണ്ടായിരുന്നു, രാമൻ മേനോൻ. അദ്ദേഹം തിരുവിതാംകൂർ ഭരണ സംവിധാനത്തെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് വളരെയേറെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നല്ല അംഗീകാരമുള്ള ആളായിരുന്നു. അദ്ദേഹം ദേഹം വെടിഞ്ഞത് മാധവജിയുടെ ഇംഗ്ലീഷ് മാസത്തിലെ ജന്മദിനമാണ് എന്നും ഒരു വലിയ നിയോഗമാണ്. ഈ സദസ്സിൽ ഞാൻ വലിയ പ്രസംഗം നടത്തേണ്ട ആവശ്യമില്ല, സമയവും സാഹചര്യവും അതിനനുകൂലമല്ല. പക്ഷെ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിയെ പറ്റി, ഈ തന്ത്രവിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികളും ബന്ധുജനങ്ങളും സാമൂഹ്യ ബോധമുള്ള ഹിന്ദുത്വാഭിമാനികളായ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രം പറയുകയാണ്. ഞാൻ ഈ ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിയുടെ ഇല്ലത്തിനടുത്ത് മുത്തശ്ശിയാർക്കാവ് എന്ന് പറയുന്ന ഇന്ന് ക്ഷേത്ര സമര സമിതിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ക്ഷേത്ര പരിസരത്ത് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കാൻ പോയി. ആ പ്രദേശത്തുകാരായ സജ്ജനങ്ങൾ അവരെ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അന്ന് അപ്പോട്ടൻ ആദ്യമായി ശാഖയിൽ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ശാഖ നടത്താൻ പോയ വ്യക്തി, ഞാനിത് വളരെ പച്ചയായി പറയാണ്, ഒരു പരമാർത്ഥം ഒരു സാമൂഹ്യ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വ്യക്തി എന്ന് പറഞ്ഞു, നമുക്കെല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല ഒക്കെ അന്ന് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ വേണ്ടി പലരും പുറപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം വളരെയധികം ദുഃഖം നിറഞ്ഞ ദിവസങ്ങളാണ് കടന്നു പോയത്. നിരവധി പേര് ജീവൻ നഷ്ടപ്പെട്ട് ബന്ധുക്കളുടെ കൂടെ ഇല്ലാതെ സ്വന്തം ബന്ധുവിൻ്റെ, മകൻ്റെ, അച്ഛൻ്റെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ക്ഷരശരീരം പോലും കയ്യിൽ കിട്ടാതെ മനസ്സിലാവാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലായിരുന്നു നമ്മൾ ഒരാഴ്ച മുമ്പേ നിന്ന് സംഭവങ്ങളുണ്ടായത്. നമ്മൾക്കറിയാം ലോകത്തിൽ നിരവധി അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തുർക്കിയിലും അതേപോലെ മറ്റ് സ്ഥലങ്ങളിലും ഭൂകമ്പങ്ങളിൽ വലിയ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാതി ഭേദമന്യേ എല്ലാവർക്കും താന്ത്രിക ജ്ഞാനം ലഭിക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച പി മാധവജിക്കും അഴകത്ത് ശാസ്ത്ര ശർമ്മൻ തിരുമേനിക്കും അവരെ ഈ അവസരത്തിൽ അനുസ്മരിച്ചുകൊണ്ട് ലൈഫ് കൊച്ചിക്ക് വേണ്ടി കരുമാലൂരിൽ നിന്നും ബാബു ആലുവ.